മിഴിപൂട്ടാം മൊഴി കേൾക്കാം ബോബി ജോസച്ചന്റെ നോമ്പ് പുസ്തകത്തിലൂടെയുള്ള ഒരു യാത്ര. ഇന്ന് 50-ാം ദിവസം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരുഭൂമിയിലെ ശബ്ദം, നിങ്ങളുടെ പ്രിയപ്പെട്ട ആർ ജെ വല്യേട്ടനോടൊപ്പം. ഇന്ന് ഈ നോമ്പ് ദിവസത്തിന്റെ അവസാന ദിവസത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിഷയമാണ്, എമ്മാവൂസ്. അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ചില യാത്രകൾ ഒഴിവാക്കാവുന്നതാണ്, എമ്മാവൂസ് യാത്ര അത്തരത്തിലൊന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ യാത്ര പൂർത്തിയാക്കാതെ അവർ മടങ്ങിയെത്തിയത് എന്തിന്? ജീവിതം പോലെ തന്നെയാണ് ഇതും. എല്ലാവരും നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ എവിടേക്ക്? അത്ര ഗൗരവമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത സഞ്ചാരങ്ങളെ വിളിക്കേണ്ട വാക്കാണോ ജീവിതം? യാത്രയുടെ വഴികളെ ഏകാഗ്രവും അഗാധവുമാക്കാൻ ഒരു കൂട്ടുയാത്രക്കാരനുണ്ട്. ആദിയിൽ പുരുഷനും സ്ത്രീയോടും കൂടെ സായാഹ്ന സവാരിയിൽ ഏർപ്പെട്ട ആ പരമചൈതന്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. ചോദ്യങ്ങൾ ചോദിച്ചും കുസൃതി പറഞ്ഞും അയാൾ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ തയ്യാറാണ്. യാത്രയിൽ മേഘമായും അഗ്നിയായും സദാ പൊതിയുന്ന ആ സ്നേഹത്തെ വിളിക്കേണ്ട വാക്കാണ് നസ്രത്തിലെ യേശു. ജ്ഞാനം പറഞ്ഞു തരികയാണ് അവിടുത്തെ ധർമ്മം. ശുദ്ധമായ ജ്ഞാനത്തിൽ അകം പ്രകാശിക്കുകയും ജ്വലിക്കുകയും ചെയ്യും. അതുതന്നെയാണ് സംഭവിച്ചത്. വേദം മുഴുവൻ വീണ തന്റെ പ്രകാശമുള്ള നിഴലിനെ കുറിച്ച് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അറിവ് വർത്തമാനത്തിൽ അധിഷ്ഠിതമാണ്, ജ്ഞാനത്തിന്റെ വേരുകൾ ഭൂതകാലത്തിൽ ആഴ്ന്നു കിടക്കുന്നു. ചില്ല വർത്തമാനത്തിൻ്റെത്, പൂക്കൾ ഭാവിയുടേതും. ത്രികാലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില നീർപ്രവാഹങ്ങളെക്കുറിച്ച് ധാരണ പകരുകയാണ് ജ്ഞാനത്തിൻ്റെ ധർമ്മം. അപ്പോഴാണ് ആകാശം അതിൻ്റെ വിരികൾ തുറന്ന് ശാന്തിയുടെ ഒരു വെള്ളരി പ്രാവിനെ നിങ്ങളുടെ ചെറിയ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. അതിലാണ് ജ്ഞാനികൾ ഇത്രയും സമചിത്തരായും സൗമ്യരായും നിലനിൽക്കുന്നത്. ഇപ്പോൾ സന്ധ്യയാണ്, ഇരുട്ട് പടരുന്നുണ്ട്. ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ, സ്നേഹം കൊണ്ട് പൊതിയുകയും ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്ത ആ കൂട്ടുയാത്രക്കാരനോട് തങ്ങളെ വിട്ടുപോകരുതേ എന്ന് നിലവിളിക്കുക. ഇതാണ് ശരിയായ പ്രാർത്ഥന. ആ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ആ കൂട്ടുയാത്രക്കാരൻ തൻ്റെ കനലുള്ള മറ്റൊരു ഇടം കൂടി വെളിപ്പെടുത്തും. അപ്പം വാഴ്ത്തി ഭക്ഷിക്കാൻ കൊടുത്തപ്പോഴാണ് ആ കൂട്ടുയാത്രക്കാരനെ അവർക്ക് കൃത്യമായി വെളിപ്പെട്ട് കിട്ടിയത്. ജ്ഞാനവും സ്നേഹവും ഒന്നുമല്ല സാധകരുടെ പരമപദം, അത് അന്നമായി തീരുകയാണ്. അവിടുത്തെ ജ്ഞാനത്തോട് ആഭിമുഖ്യം തോന്നിയിട്ട് അവിടുത്തെ തേടി വന്ന ഗ്രീക്കുകാരോട് അതിലൊന്നുമല്ല കാര്യം, ഗോതമ്പ് മണി പോലെ നിലത്തു വീണ് അഴിയുകയാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ടുള്ളത് അവരും ഓർത്തിട്ടുണ്ടാവും. അന്നമായി മാറുക എന്നതാണ് ശരികളുടെ ശരി. വെന്ത ചോറാണ് അന്നം, കനലിൽ വെന്തത് അപ്പവും. അവർ മടങ്ങിപ്പോവുകയാണ്, കാര്യമായ ലക്ഷ്യങ്ങളില്ലാത്ത യാത്രകൾ അവസാനിപ്പിച്ച്. ജ്ഞാനമായും സ്നേഹമായും അന്നമായും കൂടെ വരുന്ന ഒരാളെ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇനി എന്നും അവരെന്നും അങ്ങനെ തന്നെയായിരിക്കും, അവിടുന്നും അപ്രകാരം തന്നെ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരുഭൂമിയിലെ ശബ്ദം, മിഴിപൂട്ടാം മൊഴി കേൾക്കാം ബോബി ജോസച്ചന്റെ നോമ്പ് പുസ്തകത്തിലൂടെയുള്ള ഒരു യാത്ര. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർ ജെ വല്യേട്ടൻ. ഗുഡ് ബൈ.